1261 പ്രതിദിന വെബിനാറിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സൂം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മളോടുകൂടി എത്തിയിരിക്കുന്ന അതിഥി എന്ന് പറയാൻ പറ്റിയാല് നമ്മളുടെ സ്വന്തം മുഹമ്മദ് അൻസാർ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പലതവണ ഡോക്ടർ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഡോക്ടറുടെ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഡോക്ടർ തൃശ്ശൂർ പെരിഞ്ഞനം ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റിലെ ചീഫ് ഫിസിഷ്യനാണ്. ഹോമിയോപ്പതിയിലെ ഹൃദ്രോഗ ചികിത്സയിലെ അഗ്രഗണ്യനാണ്. വിവിധ സംഘടനകളിൽ ധാരാളം തുടർ വിദ്യാഭ്യാസ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. വിവിധ മാധ്യമങ്ങളിൽ നിരന്തരം പരിപാടികളും ലേഖനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ISK യുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, ക്യൂപ്പയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ പലതവണ വെട്ടിത്തിളങ്ങിയ നേതാവാണ്. കൂടാതെ 2015 സ്വാമി ആതുരിക അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർക്ക് 33 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഉള്ളത്. ഇന്ന് നമ്മളോട് ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങളാണ് വിവരിക്കുന്നത്. ഇതിലേക്കായി അൻസാർ ഡോക്ടറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എന്റെ ചികിത്സാ അനുഭവത്തിൽ നിന്ന് 3-4 കേസുകൾ ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലായിട്ടാണ്. കാരണം നിങ്ങളിപ്പോ ഒരു ഇംഗ്ലീഷ് സെഷൻ പലരും കേട്ട് കഴിഞ്ഞു, അത് വളരെ ശാസ്ത്രീയമായ ഒരു സമീപനമാണെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സമീപനമാണ് എന്റെ ചികിത്സാ രീതിയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും അതിന് കാരണം ഒരുപാട് പത്തോളജി ഒരുമിച്ച് വരുന്ന ഒരു ഘട്ടത്തില് ഒരു സിംഗിൾ മെഡിസിനോ സിംഗിൾ ഡോസോ ഇഫക്റ്റീവ് ആവില്ല, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും മൾട്ടിപ്പിൾ മെഡിസിനും മൾട്ടിപ്പിൾ ഡോസ് ഉപയോഗിക്കുക എന്നുള്ള ശീലം ആ ഒരു രീതിയിലാണ് എനിക്ക് പലപ്പോഴും ക്യൂർ കിട്ടുന്നത്. ഈ ക്യൂർ കിട്ടുമ്പോൾ തന്നെ അതില് ഒരു രോഗി ഒരു ഹൃദ്രോഗി വരുമ്പോൾ ഒരു മെയിൽ ആണെങ്കിൽ അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ട്രബിൾ മുതൽ ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. അതിലൂടെ കൂടാതെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് മാന്ദ്യം അത്തരം സാഹചര്യങ്ങളെല്ലാം കൂടി കവർ ചെയ്ത് ഒരു സിംഗിൾ ഡോസിന് നിർത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതെന്റെ കഴിവുകേടായിരിക്കും, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസും ഏകദേശം നല്ല റിസൾട്ട് കിട്ടുന്നു എന്നതുകൊണ്ട് അതേ രീതി തന്നെ ഞാൻ അതേ രീതിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്ന ഒരു കേസ് ഒരു റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്. ഈ പെരുമ്പാവൂർ സ്വദേശിയാണ് പറയാനൊരു കാരണം, അപ്പൊ അത് ഞാൻ കേസ് പറഞ്ഞു വരും, നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വം, ഒരു മോഡറേറ്റ് ബിൽറ്റും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോൾ വളരെ ക്ഷീണിതരും ഹോപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. കഴിഞ്ഞ 2023 7/14 അദ്ദേഹം എന്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സിൽ പ്രധാനമായും പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് വിത്ത് കാർഡിയോ മയോപ്പതി എന്നാണ്. അതായത് ഒരു ഇസ്കീമിക് കാർഡിയോ മയോപ്പതി വന്ന കേസാണ്. അപ്പോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വളരെയധികം കിതപ്പ് അനുഭവപ്പെടുക, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ശ്വാസമുട്ട്, ഡിസ്നിയ, കിടക്കാൻ പറ്റില്ല, രാത്രിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്
അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് ബി എ എസ് പോസിറ്റീവ് ആണ്. അപ്പോഴാണ് പെരുമ്പാവൂരിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുക. കാരണം നമുക്കറിയാം പെരുമ്പാവൂരിൽ കൂടെ ഒരു ദിവസം കടന്നു പോകുന്നു, ഏവർക്കും അറിയാം. നമ്മൾ മലയാളി കേരളത്തിലാണ് പെരുമ്പാവൂർ ധരിച്ചു പോകും. അത്രയധികം ബംഗാളികളും അന്യഭാഷ ദേശക്കാരും അതിഥി തൊഴിലാളികളും ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. അതെന്താ ഇതുമായി ബന്ധം എന്ന് ചോദിക്കും. ഇദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഇദ്ദേഹം പുറത്ത് ബാർബർ ഷോപ്പിൽ പോയിട്ട് ഷേവ് ചെയ്യുമായിരുന്നു. ആ രീതിയിൽ കിട്ടിയതായിരിക്കും എച്ച് ബി എസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു രോഗി പറയുമ്പോൾ നമുക്ക് അതിനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി പകരാൻ പല മാർഗങ്ങളുമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ രീതികളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു സാധ്യത കൂടുതൽ കാണുന്നു. അത് പെരുമ്പാവൂരായതുകൊണ്ട് അതായത് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ഒരുപാട് വ്യക്തികൾ വരുന്ന ഒരു സ്ഥലം, അവിടെ അതിൻ്റെതായ ചില ശീലങ്ങളും പ്രവൃത്തികളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്ന. അപ്പൊ അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ ഈ പെരുമ്പാവൂരിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇദ്ദേഹത്തിന് പ്രധാനമായും പിന്നെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് കോൺസ്റ്റിപേഷൻ ഉണ്ടായിരുന്നു, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടായിരുന്നു. അതായത് കൂടാതെ ഹൈപ്പർടെൻഷൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഇദ്ദേഹത്തിന്റെ എക്കോ റിപ്പോർട്ട് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇതായി കാണുന്നത് ഡയലേറ്റഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, കോൺസെൻട്രിക് എൽ വി എച്ച്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഇജക്ഷൻ ഫാക്ടർ 40 ഉണ്ടായി, 40% എന്നാണ് കണ്ടത്. പിന്നെ ഹാർട്ടിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും മൂവ്മെന്റ്സ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, ഹൈപ്പോകൈനറ്റിക് എന്ന് പറഞ്ഞ കണ്ടീഷനിലായിരുന്നു. പിന്നെ മൈട്രൽ വാൽവ് സ്റ്റെനോസ്ഡ് ആയിരുന്നു, കാൽസിഫിക്കേഷൻ ഉണ്ടായി, കൂടാതെ മൈട്രൽ റീഗർജിറ്റേഷൻ ഉണ്ടായി, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇൻ എ വി, മോഡറേറ്റ് എം ആർ, മൈട്രൽ റീഗർജിറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരോഗ്യത്തിൽ കിടപ്പോ ശ്വാസമോ ഉണ്ടായില്ലെങ്കിലേ അടുത്തു. അപ്പൊ അത്രയും വിഷമിച്ചിട്ട് വന്ന ഒരു പേഷ്യന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ഓൾ കംപ്ലൈന്റ്സ് അഗ്രവേറ്റ് ഡ്യൂറിംഗ് കോൾ. ഒരു എ സി റൂമിലേക്ക് പ്രവേശിച്ചാൽ പോലും അദ്ദേഹത്തിന് അഗ്രവേഷൻ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. ആ സമയത്ത് പാൽപിറ്റേഷനും ഡിസ്നിയും അനുഭവപ്പെടുന്നു. എന്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബി പി 180/70 ആയിരുന്നു. ഫിംഗേഴ്സ് ഒക്കെ ക്ലബ്ഡ് നെയിൽസ് ആയിരുന്നു ഫിംഗേഴ്സ്. ഏകദേശം പൾസ് 68, അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് 57.6. അത് ഇതൊക്കെ കൂടാതെ യു എസ് ജി എടുത്ത് നോക്കിയപ്പോൾ അതില് ഒരു ലിവറില് ഹൈപ്പർ ഇക്വയിക് ലീഷൻ അബൌട്ട് 3 × 2.7 cm, അങ്ങനെ ഒരു ലീഷൻ ലിവറിലുള്ളതായിട്ട് അറിയാം. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും കാർഡിയാക് ഡിസീസും ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹം വളരെ ഹോപ്പ്ലെസ്സും ആണ്, അദ്ദേഹം വളരെ ടെൻസ്ഡും ആണ്. ഇങ്ങനെ ഇരുന്ന് പിന്നെ മെന്റൽ ടെൻഷൻ, ഇമോഷണലി വീക്കായി. ഇമോഷണലി വീക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നിരുന്ന സംസാരിച്ച് കഴിഞ്ഞിട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഡോക്ടർ തന്നെ ഇത് അസുഖം മാറ്റിത്തരണം എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. വളരെ സാഡ് ആയിരുന്നു, വീപ്പിംഗ് ഒരു മൂഡിലായിരുന്നു. ഈ ഒരു കണ്ടീഷൻ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ക്രിയാറ്റിൻ 1.72 ആയിരുന്നു, സോഡിയം 138 ആയിരുന്നു, പൊട്ടാസ്യം 5.4 ആയിരുന്നു. ഈ ഇതായിരുന്നു. പിന്നെ എച്ച് ബി എസ് എ ജി ടെസ്റ്റ് ചെയ്തിട്ട് 3750 എന്ന് പറഞ്ഞ ഒരു റീഡിങ്ങും കാണിച്ചിരുന്നു. ഇങ്ങനെ ഇത്രയും ഇത് വന്നപ്പോ ഇതിന് ഞാൻ കൊടുത്ത മെഡിസിൻസ് മാഗ്നോളിയ 6 TDS ആണ് കൊടുത്തത്. മറ്റൊന്ന് കൽക്കരി ആഴ്സ് 30, മറ്റൊന്ന് എപ്പിസ് 200, മറ്റൊന്ന് ആഴ്സയോൺ 200. ഇത്രയും മെഡിസിൻസ് ഞാൻ കൊടുത്തു. അത് 1 മന്തിനായിട്ടാണ് കൊടുത്തത്. കൂടാതെ ആസ്പിഡോസ്പേർമ ടിഞ്ചർ, പരേര ബ്രേവ ടിഞ്ചർ കൊടുത്തിരുന്നു.
അത് ഒന്ന് 10 തുള്ളി വെച്ച് 3 നേരം, അത് 15 തുള്ളി. ഈ ലെവലിലാണ് എന്റെ പ്രിസ്ക്രിപ്ഷൻ, ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തു. അപ്പൊ എന്താണ് ഇത് കൊടുക്കാനുണ്ടായ ഒരു അടിസ്ഥാനപരമായി നിങ്ങൾ എങ്ങനെ കൊടുത്തു എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. ഈ മാഗ്നോളിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിംപ്റ്റം പറയണത് വല്ലാതെ പാൽപിറ്റേഷനും കിതപ്പും ഹാർട്ട് ബീറ്റും ഒക്കെ കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു മെഡിസിൻ ആണ് മാഗ്നോളിയ ഗ്രാൻഡിഫ്ലോർ അതുപോലെ മെഡിസിൻ. അതുകൂടാതെ പിന്നെ അപ്പൊ പിന്നെ എന്തിനാ കൽക്കരിയാഴ്സ് എന്ന് ചോദിക്കും. പക്ഷെ കൽക്കരിയാഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യും. കൽക്കരിയാഴ്സിനും ഇതേപോലത്തെ ചില കണ്ടീഷൻസ് കവർ ചെയ്യാനുള്ള ഒരു കഴിവുള്ളതാണ്. പിന്നെ എന്തിനാ എപ്പിസ് എന്ന് വേറൊരു ചോദ്യമുണ്ട്. എപ്പിസ് ഞാൻ ക്രിയാറ്റിൻ ലെവൽ കൂടുന്ന എല്ലാ പേഷ്യൻസിനും ഞാൻ എപ്പിസ് ട്രൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രിയാറ്റിൻ ലെവൽ ചെറുതായിട്ട് റൈസ് ചെയ്ത് വരുന്നു എന്നതുകൊണ്ടും, പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊട്ടാസ്യം ലെവൽ 5.4 ആയി. അപ്പൊ അത് 5-ൽ താഴെ വരണം, അല്ലെങ്കിൽ അത് റിസ്ക്. അപ്പൊ അതുകൊണ്ടും ഒക്കെ തന്നെയാണ് EPS 200 ഞാൻ കൊടുത്തത്. കൂടാതെ ആൾസൈഡ് 200 ഒരു ഹാർട്ട് മെഡിസിനാണ്, ഹാർട്ട് ഡിസീസിന് വളരെ എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നതാണ്. എസ്പിറോസ്പെർമ നിങ്ങൾക്കറിയാം, എസ്പിറോസ്പെർമ ഇസ് എ ഡിജിറ്റലൈസ് ഓഫ് ലങ് എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ ഡിജിറ്റലൈസ് ഓഫ് ഹാർട്ട് ആണ്. എസ്പിറോസ്പെർമ ഹാർട്ട് ഡിസീസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. പരാരബ്രഹ്മ ഇസ് ഓൾസോ മെഡിസിൻ ടു കറക്ട് ദ കിഡ്നി ഫങ്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു വ്യൂവിലാണ് ഞാനത് കൊടുത്തത്. അപ്പൊ 1 മന്ത് കഴിഞ്ഞു, 1 മന്ത് കഴിഞ്ഞു വന്നപ്പോ അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. പോയി 1 മന്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷവാനായി അദ്ദേഹം വന്ന് പറഞ്ഞത്, ഡോക്ടറെ എനിക്ക് നല്ല ആശ്വാസമുണ്ട്, ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, കിടക്കാൻ പറ്റുന്നുണ്ട്, ശ്വാസം മുട്ടില്ല, വളരെ ആശ്വാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നമ്മൾ കൊടുത്ത മരുന്നുകൾ ഏകദേശം ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യപ്പെടും. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് കഴിഞ്ഞ് ഞാൻ BP നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ BP 180-100 മറ്റോ ആയിരുന്നു അതിന് മുന്നേ വന്നത്. അപ്പൊ പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഈ അതായത് 12/8/2023 എന്റെ അടുത്ത് വരുമ്പോ നോക്കുമ്പോ ഏകദേശം 138 അതായിരുന്നു BP. അപ്പൊ BP നേരെ കുറഞ്ഞു. പിന്നെ HB 14.2, ക്രിയാറ്റിൻ ലെവൽ 1.2 ആയി, പൊട്ടാസ്യം ലെവൽ 5.1 ആയി, സോഡിയം 1.5. ഈ HBSAG ലെവല് 2216 ആയിരുന്നു എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ കണ്ടു. വെയിറ്റ് 57.9, ചെറിയൊരു ഇൻക്രീസ് വെയിറ്റിൽ കാണും, ഒരു 300 grams അത്രേ വന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷമം അത് തന്നെയാണ്, അതായത് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമല്ല അയാളുടെ അദ്ദേഹത്തിന്റെ രൂപത്തിനൊക്കെ മാറ്റം വരുന്നു. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് വളരെ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. എന്തായാലും നെക്സ്റ്റ് ഞാൻ മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യുന്ന കൂട്ടത്തില് മാഗ്നോളിയ മാറ്റി. പിന്നെ അദ്ദേഹം കൂടുതലായിട്ട് പറയുന്ന കാര്യം HBE കുറിച്ചാണ്. അവരെ ഹാർട്ട് ലെവലില് ഏകദേശം റെഗുലറാണ് എന്ന് വന്നപ്പോ ഞാനത് ഫെറബിക്രിക്കം 30 കൊടുത്തു, അതുപോലെ തന്നെ കാർഡസ് 30, കൂടാതെ കൽക്കരി ആഴ്സും എപ്പിസും കണ്ടിന്യൂ ചെയ്തു, ആഴ്സൈഡും കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ചെൽഡോണി ടിഞ്ചർ കൊടുത്തു, ആസ്പിഡോ ടിഞ്ചർ അങ്ങനെയാണ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് വരുമ്പോ അതായത് ഈ സമയത്ത് യൂറിക് ആസിഡ് ഇത്തിരി കൂടുതൽ കാണിച്ചു, അതുകൊണ്ടാണ് ഈ ലെവലിൽ കൊടുത്തത്. എനിവേ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് യൂറിക് ആസിഡ് 4.2 ആയി, ക്രിയാറ്റിൻ 1.3, ലെപ്റ്റിൻ നോർമൽ, BP 138, വെയിറ്റ് 57.4. ആള് ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ പേഷ്യൻസിന് ഒരു ഹാബിറ്റ് ഉണ്ട്, നല്ല കൺട്രോളിൽ നിൽക്കുന്ന കേസ് ആണെങ്കിൽ പോലും ചില സമയത്ത് അവര് നമ്മളൊന്ന് വിട്ടുപോകും. കാരണം ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മാജിക്കൽ റെമഡിയുടെ കാര്യം. അപ്പൊ ആ മാജിക്കൽ റെമഡി പറയുമ്പോ ചിലപ്പോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അങ്ങനെ അദ്ദേഹം ആയുർവേദം ട്രൈ ചെയ്യാൻ പോകും 2 മാസം.
നല്ല വ്യത്യാസം വന്നിരുന്നതാണ്. അപ്പൊ 2 മാസം കഴിഞ്ഞ് ഒരു 12 പിന്നീട് എന്റെ അടുത്ത് വരുന്നത് ഡിസംബറിലാണ്. അതായത് 9ാം മാസം വന്നു, പിന്നെ ഡിസംബറിലാണ് വരുന്നത്. ഡിസംബറിൽ വരുമ്പോൾ അദ്ദേഹം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ബി പി 150-180 ആയിട്ടുണ്ട്, പക്ഷെ വെയിറ്റ് 158 ആയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഞാൻ മെഡിസിൻ ഒന്നും മാറ്റിയില്ല, തുടർന്ന് കഴിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജാനുവരിയിൽ വന്നു, അത് കൂടാണ്ട് ഇന്നലെ ഇന്ന് ഇന്ന് വന്നു. പക്ഷെ ഇപ്പൊ വെയിറ്റ് ഏകദേശം 58.2 ആയിട്ട്. അപ്പൊ ഇംപ്രൂവ് ചെയ്ത് വളരെ ഹാപ്പിയാണ്. ആൾക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഒന്ന് കുറഞ്ഞു കിട്ടുകയാണ്, അതാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. നമുക്ക് ട്രൈ ചെയ്യാമെന്ന് തോന്നുന്നു, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ആരോടും ഞാൻ മാറ്റിത്തരാം എന്നൊന്നും പറഞ്ഞ് ആരെയും മോഹിപ്പിക്കാറില്ല. എന്തായാലും ഞാൻ ഈ മാജിക്കൽ റെമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ എല്ലാവരും കേട്ടതാണോ, തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരം വെയിറ്റ് ഇവിടെ അടുത്ത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു. ഒരു പേഷ്യന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ആകെ പ്രശ്നമായി, എന്റെ അടുത്തുനിന്ന് പോയി, അവിടെ നിന്ന് പോയി, ഇപ്പൊ അലോപ്പതി ട്രീറ്റ്മെന്റിലാണ്. കാരണം എന്റെ അടുത്ത് നന്നായി കൺട്രോൾ ചെയ്തിരുന്ന ഒരു പേഷ്യന്റാണ്. അതുകൂടാതെ ഇപ്പൊ അടുത്ത് എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം കൊട്ടാരം വൈദ്യന്റെ ചികിത്സയിലായിരുന്നു. ആ കൊട്ടാരം വൈദ്യം കൊടുക്കുന്ന മരുന്നിന്റെ ഇതാണ് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കുക എന്താണെന്ന് അറിയാം. അദ്ദേഹം ഒരു മെഡിസിൻ കൊടുക്കും, ഒരു പൗഡറോ മറ്റോ എന്തോ, അത് 1.5 ലിറ്റർ മിലിറ്ററി റമ്മില്, മിലിറ്ററി ബ്രാൻഡിയിൽ, റമ്മല്ല ബ്രാൻഡിയിൽ, എത്രയാ 30 ദിവസം 40 ദിവസമായിട്ട് വിട്ടുവെക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 1 ഔൺസ് വെച്ചിട്ട് 30 ഡേയ്സ് കഴിയുമ്പോൾ 1 ഔൺസ് വെച്ചിട്ട് ഡെയിലി കഴിക്കും. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന എത്ര 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ആളുടെ ഹാർട്ട് ഡിസീസ് കംപ്ലീറ്റ് മാറും എന്നാണ് പറഞ്ഞത്. ഈ കക്ഷി ഏകദേശം ഒരു വർഷത്തോളം ചികിത്സ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ലിവറിന് കുറച്ച് ഫാറ്റ് കൂടി, LFT ഒന്ന് ഡീറേറ്റഡ് ആയി, അത്രമാത്രം ഉണ്ടാവണം. മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ആ കേസ് എടുത്തത്. അത് അവിടെ കിട്ടും. അത് കൂടാതെ മറ്റൊരു കേസ് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ കേസ് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഉണ്ട്, വളരെ റിസൾട്ടഡ് ആയിട്ട് നിൽക്കുന്നു. മറ്റൊരു കേസ് പറയാം. ഇദ്ദേഹത്തിന് 64 വയസ്സുണ്ട്, ചേർത്തലയിൽ വരുന്നു. അദ്ദേഹം ഇന്നലെ എന്റെ അടുത്ത് വന്ന് മെഡിസിൻ വാങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വരുന്നത് 7ാം മാസം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊറോണ വൈ ആർട്ടറി ഡിസീസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ഷുഗർ ഉണ്ട്, 15 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഒരു സിംഗിൾ വെസൽ ഡിസീസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന്റെ വിളിച്ചിട്ട് അതായത് അസുഖം ഏറെക്കുറെ മാറി എന്നൊരു തോന്നല് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് കഴിഞ്ഞപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അങ്ങനെ എക്കോ എടുത്തു നോക്കും. ഹലോ, സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലിയർ അല്ല, ഇപ്പോഴോ ശരിക്കും ക്ലിയർ അല്ല. ഇപ്പോ ഹലോ, ആ അല്പം ആ ഇപ്പൊ കുറച്ച് ക്ലിയർ ആണ്. എടുത്തു നോക്കുമ്പോ 34% റീജിയണൽ വാൾ മോഷൻ അബ്നോർമാലിറ്റി RWMA എന്നതാണ് കണ്ടീഷൻ. പിന്നെ ഹൈപ്പോകൈനേസിയ, മിഡ് ആൻഡ് എപ്പിക്കൽ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം, ആന്റിഡർവ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ കണ്ടു. മൈൽഡ് എം ആർ, മോഡറേറ്റ് എൽവി. പേഷ്യന്റ് പ്രസന്റഡ് വിത്ത് ബേണിംഗ് ഇഞ്ചസ് ആഫ്റ്റർ വാക്കിംഗ്, പെയിൻ റേഡിയേറ്റ്സ് ടു ത്രോ, സ്ലീപ്പ് അപ്നിയ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ലീപ്പ് അപ്നിയ. അത് കൂടാതെ BP 110/70, പിന്നെ ഉറക്കമില്ല, വിശപ്പില്ല, പിന്നെ കോൺസ്റ്റിപ്പേഷൻ. അതിനൊപ്പം തന്നെ വെയിറ്റ് 43 kg. അതിൽ കൂടാതെ ഇത് ഈ അസുഖം വന്നത് പോസ്റ്റ് കോവിഡ് ആണെന്ന് പറയുന്നു. കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ അസുഖം വന്നത് എന്ന് പറയുന്നു. അതുവരെ ഹെൽത്തി ആയിരുന്നു,
ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തിന് ഞാൻ തുടങ്ങുന്നത് കൽക്കരി ആർട്സ് തെറപ്പി ആയിരുന്നു, കൂടാതെ ആർണിക്ക തെറപ്പി, മോസർസ് വണ്ണം പെർ ഡേ. ഇത് അർജുന ടിഞ്ചറും അസ്പിഡോ ടിഞ്ചറും കൊടുക്കും, കൂടാതെ നെക്സ്റ്റ് 200 രാവിലെ ഓരോ ഡോസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് 1 മന്ത് കഴിഞ്ഞ് വീട്ടിൽ എന്റെ അടുത്ത് വന്നു. അപ്പൊ വന്നപ്പോ വെയിറ്റ് ഇത്തിരി കുറയായിരുന്നു, 42.8 kg. പക്ഷെ ബി പി നോർമലിലേക്ക് വന്നു, 138 ആയി, പൾസ് 70. പിന്നെ അപ്പോഴും ബേണിങ് ചെസ്റ്റ് എന്നുള്ള ആ കണ്ടീഷൻ അപ്പോഴും പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ കൽക്കരി ആർട്സ് 30 എന്നുള്ളത് കൽക്കരി ആർട്സ് 200 ആസ്പിഡോ മാറ്റി അഡോണിസ് ടിഞ്ചർ ആക്കി, അതിനൊപ്പം തന്നെ സിഞ്ചിബർ ടിഞ്ചറും ചെയ്തു. സിഞ്ചിബർ ടിഞ്ചർ രണ്ട് രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുക. ഒന്ന് ഗ്യാസ്ട്രിക് കംപ്ലയിന്റിൽ ഉപയോഗിക്കും, മറ്റൊന്ന് ക്രിയാറ്റിൻ കൂടിയ കണ്ടീഷനിൽ, റീനൽ ഫെയിലിയർ ഉള്ള കേസിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് സിഞ്ചിബർ ടിഞ്ചർ. അപ്പൊ അത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അവിടുന്ന് 9ാം മാസം വീണ്ടും അദ്ദേഹം വന്നു. അപ്പൊ സ്ലീപ്പ് നോർമലാണ്, വിശപ്പ് ആയിട്ടുണ്ട്, അപ്പോൾ കോൺസെൻട്രേഷൻ നിൽക്കുന്നുണ്ട്, BP 148. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം അലോപ്പതിക് മെഡിസിൻ എടുത്തിരുന്നു BP-ക്കായിട്ട്, അത് ഓവർ ഡോസേജ് ആയിരുന്നു. അപ്പൊ അത് നിർത്താൻ പറഞ്ഞു, അങ്ങനെ അദ്ദേഹം നിർത്തുകയും ചെയ്തു. അതിനുശേഷം പുള്ളിക്ക് ക്ഷീണോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ഉറക്കം നോർമലാണ്, വളരെ ഹാപ്പിയാണ്, എല്ലാ മാസവും വരുമെന്നുണ്ട്. അങ്ങനെ വന്നു, 9ാം മാസം വന്നപ്പോഴും ഞാൻ മെഡിസിൻ റിപ്പീറ്റ് ചെയ്തു. ഡെക്സ് മാറ്റിയിട്ട് OPM 200 കൊടുത്തു, അതിനൊപ്പം തന്നെ സെന്റ ടിഞ്ചറും ഹൈഡ്രസ്റ്റിസ് ടിഞ്ചറും കൂടി 10 drops ഈച്ച് വെച്ച് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പറഞ്ഞു. പിന്നത്തെ തവണ വരുമ്പോൾ അദ്ദേഹം കോൺസ്റ്റിപേഷൻ നോർമൽ ആയിരുന്നു, കോൺസ്റ്റിപേഷൻ ഇല്ല. 10ാം മാസം വന്നു, BP 128, സ്റ്റൂൾ നോർമൽ, വെയിറ്റ് കൂടി 44.5 kg. അപ്പോൾ ആള് ഹാപ്പിയാണ്, മെഡിസിൻ ചേഞ്ച് ചെയ്തില്ല, റിപ്പീറ്റ് ചെയ്തു. പിന്നെ തുടർന്ന് അങ്ങോട്ട് എല്ലാം ഇതായിരുന്നു. ഇപ്പൊ 10ാം തീയതിയാണ് ഇപ്പൊ ലാസ്റ്റ് എന്റെ അടുത്ത് വന്നത്, ഈ ലാസ്റ്റ് February 10. അതിൽ അന്ന് വരുമ്പോൾ 45.2 kg വെയിറ്റ് വന്നിട്ടുണ്ട്, 148 BP ഉണ്ട്. ആള് ഹാപ്പിയാണ്, വേറെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിസിൻ മാറ്റിയിട്ടില്ല, മെഡിസിൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ മറ്റൊരു കേസ് പറയാം, ഇത് ഹാർട്ട് ഡിസീസ് അല്ല, ഒരു കേസ് CAT ആണ്. ഒരു ലേഡിയാണ്, 54 വയസ്സുള്ള, സർക്കാർ സർവീസ് ജോലി ചെയ്യുന്നതാണ്. അപ്പൊ തങ്ങന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വന്നത്. മാത്രമല്ല ഒരു ലിംഫ് നോഡ് എൻലാർജ്മെന്റ് വന്നു, അതായത് ചെവിയുടെ പുറകിലായിട്ട് വലിയൊരു ബോൾ ടൈപ്പിലൊരു എൻലാർജ്മെന്റ് വന്നു. അപ്പൊ ആദ്യം എന്നോട് പറയുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ CAT എന്താണെന്ന് മനസ്സിലായി, അത് അവര് ഡയഗ്നോസ്ഡ് ആണ്. അപ്പൊ അതിനുള്ള മറ്റു ട്രീറ്റ്മെന്റ് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്താണ് ഇത് പറയുന്നത്. ഞാൻ എന്തായാലും സിസ്റ്റസ് 30, ഒണിയും 30 കൊടുത്തു, കാലൻഡുല ടിഞ്ചറും ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചറും, ഇങ്ങനെ ഇതാണ് ഞാൻ കൊടുത്തത്. കൊടുത്ത് കുറച്ച് 1 മാസം കഴിഞ്ഞപ്പോ സ്വെല്ലിങ്ങിന് കുറവുണ്ട്, അത് റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തു വീണ്ടും അത് കുറച്ചും കൂടി ഇതായിട്ട് ഇങ്ങനെ മുഴുവനും അങ്ങോട്ട് പോകാനായിട്ടുള്ള മടി, ആ രീതിയിൽ നിൽക്കുമ്പോൾ ഞാനത് ബ്രോമിയം 30, സിസ്റ്റത്തെ പിന്നെ അയഡം വണ്ണം, പിന്നെ കൊടുത്തത് കുർക്കുമ ടിഞ്ചറും ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചറും. അതിനിടയിൽ അവര് അത് എന്ത് ചെയ്തു വെച്ചാല് അത് സർജറി ചെയ്തു. അതിനുശേഷം റേഡിയേഷൻ പോയി. അപ്പൊ ഈ റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ അടുത്ത് വരും. അപ്പൊ റേഡിയേഷൻ ചെയ്തിട്ട് വന്നപ്പോ സാമാന്യം പെയിൻ ഉണ്ട്, റേഡിയേഷന്റേതായ കുറെ ബുദ്ധിമുട്ടുകൾ, അതായത് സ്വാളോയിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അങ്ങനെ കൽക്കരിയ കാർഡും കലണ്ടിലെ 30 കൂടി കൊടുത്തു.
കൂടാതെ അയഡം ഉണ്ട്, പിന്നെ ബെറ്റ വൾഗാരിസ് കാർബോവെജിറ്റിൻ്റെ, ഇത്രയും മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു സിംറ്റം ആയിട്ടാണ് നെക്സ്റ്റ് മന്തിൽ പറയുന്നത്. അതായത് ഇത് 2021-22 വന്നതാണ്, പക്ഷെ ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റ്. എനിവേ പിന്നെ വരുന്നത് ഇവർക്ക് ശക്തിയായ വോമിറ്റിംഗ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ ഈ മെഡിസിന്റെ കൂടെ ആസിഡ് അതായത് സർബലാക്റ്റിക് ആസിഡ്, പിന്നെ എപ്പിസ്വണ്ണം എന്ന് പറഞ്ഞാൽ പൊതുവെ അലോപ്പതി ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അത്തരം മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ഉള്ള ആ ദൂഷ്യഫലങ്ങളെ ആന്റിഡോട്ട് ചെയ്യാൻ പറ്റും എന്നൊരു കൺസെപ്റ്റിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ട് ഇവിടെ ഞാറക്കൽ ജയകുമാർ ഡോക്ടർ ഉണ്ട്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ് ഇങ്ങനെ എപ്പിസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് ഏറെക്കുറെ വോമിറ്റിംഗ് ഒക്കെ നിന്നു, പക്ഷെ പിന്നീട് വന്നപ്പോ പറഞ്ഞത് ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. ആ ടേസ്റ്റ് കിട്ടുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള നാക്കിലൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഇത് പറഞ്ഞു. അവിടുത്തെ കുറച്ച് ഈ റേഡിയേഷന്റെ ആ ഇന്റൻസ് പീരീഡ് കഴിഞ്ഞപ്പോ അതൊക്കെ പെയിനും സ്റ്റാർട്ട് ചെയ്യാം. ഇത് വന്നപ്പോ ഞാൻ ആസിഡ് നൈട്രിക് 30, ഹൈഡ്രാസ്റ്റിസ് 30, വെറാട്രം ആൽബം 1, അതായത് ആ ടേസ്റ്റ് ഡിമിനിഷ് ചെയ്തതിന് ഒരു മെഡിസിൻ പറയുന്നുണ്ട്, വെറാട്രം ആൽബം പറയുന്നു. അപ്പൊ അതൊന്ന് പറയുന്നു. പിന്നെ ബെറ്റാവൾഗാരിസും കുർക്കുമ ടിഞ്ചറും, ഇത് രണ്ടും കൊടുക്കാൻ. അതിനുശേഷം വീണ്ടും വരുന്നത് ഭയങ്കര പെയിൻ ആയിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, ഷോൾഡറിലേക്കൊക്കെ പെയിൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അന്നേരം ഞാൻ കൊടുത്തത് ചെമമല 200, ഓറമായും 30, പിന്നെ കുർക്കുമ ടിഞ്ചറും ബെറ്റാവൾഗാരിസ് ടിഞ്ചറും, അൺകേറിയ ട്രമൻഡോസ എന്ന് പറഞ്ഞ ടിഞ്ചറും കൊടുത്തു. ഇതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ്, പക്ഷേ 12-5 വരുമ്പോ പെയിൻ റിലീവ്ഡ് ആണ്. പക്ഷെ പിന്നെ വരുന്ന ഒരു സിംറ്റം വീണ്ടും നമ്മളെ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇവരെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ മുറിഞ്ഞു പോയി. അപ്പോ സ്വാഭാവികമായിട്ടും സലൈവേഷൻ ഇല്ല, റേഡിയേഷനില്ല, അതിന്റെ ഇതൊക്കെ പോയി. അപ്പൊ ഇവർക്ക് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഡ്രൈനെസ് ഓഫ് മൗത്ത് വരും, സംസാരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സംസാരം അല്ലെങ്കിലും നാക്ക് പോയതോടുകൂടി ഏറെക്കുറെ ഇതായി, പക്ഷെ മാത്രമല്ല സോളോ ചെയ്യാൻ പറ്റില്ല, ഡ്രൈ ആയി പോട്ടെ ടങ്ങും മൗത്തും റൂഫ് ഓഫ് മൗത്തും ഒക്കെ ഡ്രൈ ആയി പോകും. ഈ ഒരു കണ്ടീഷൻ വന്നപ്പോ ഞാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു മെഡിസിൻ ആണ് നെക്സ്മോസ്കെറ്റ്. ഞാൻ നേരത്തെ കൊടുക്കുന്ന മെഡിസിനോടൊപ്പം തന്നെ നെക്സ്മോസ്കെറ്റ് 30 കൊടുത്തു, അത് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പെയിൻ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ റേഡിയേഷൻ ഒന്നും, അതിനുശേഷം വേറെ ട്രീറ്റ്മെന്റ് അലോപ്പതിക് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, കീമോ ഇല്ല, ഈ മെഡിസിൻസിൽ അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫുഡൊക്കെ എപ്പോഴും കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ കുറുക്ക് പോലത്തെ ഉള്ള ഫുഡൊക്കെയാണ് അവര് എടുക്കുന്നത്. അതാണ് ഒരു മറ്റൊരു കേസ് പറഞ്ഞത്. വേറൊരു കേസ് പറയും, അത് ഒരു കുട്ടി ഏകദേശം 11 വയസ്സുള്ള ആൺകുട്ടി. ഈ ആൺകുട്ടിയെ എന്റെ അടുത്ത് കൊണ്ടുവരുന്നു പൾമനറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തിട്ട്. ഇതിനെന്താണ് കാരണം ഈ ചെറുപ്രായത്തിൽ വരാൻ ആർക്കും പറയാറില്ല. മാത്രമല്ല ഈ കുട്ടിയുടെ മദറാണ് എന്റെ അടുത്ത്, അവരൊരു ബിഫാം ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഈ കുട്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് വയാഗ്ര ഗ്രൂപ്പിൽ പെട്ട ഒരു മെഡിസിൻ, അത് സാധാരണ കൊടുക്കുന്ന ഹാർട്ട് പേഷ്യൻസ് വയാഗ്ര കൊടുക്കാൻ പാടില്ല. അത് സെക്ഷൻ എക്സൈറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഇവര് അത് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ സർക്കുലേഷന്റെ, അതായത് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനുള്ള ഉപാധിയായിട്ടാണ് അത് ഉപയോഗിക്കും. എനിവേ അങ്ങനെ അതിന്റെ ഈ പൾമണറി ഹൈപ്പർ ടെൻഷന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും അവരുടെ കൺസെപ്റ്റ്. എനിവേ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്താ വെച്ചാല് ഇവര് ദുബായിലല്ല, സൗദിയിലാണ്. സൗദിയിൽ ഒരിക്കൽ അവര് കുറച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോയപ്പോ ഈ കുട്ടി വല്ലാതെ തളർന്ന് ഒരു സിങ്കോപ്പ് പോലെ
ഫീൽ ചെയ്ത് ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെയാണ് ഇവര് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്, ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നു. അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിലേക്ക് വന്നത്. അപ്പൊ എന്റെ അടുത്ത് വരുന്നത് 27 ആണ്. 27 വന്നു, ഞാൻ ഒരു മാസത്തെ മരുന്ന് കൊടുത്തു. ഒരു മാസത്തെ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വന്നിരുന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ റൂമില് വന്നിരുന്നിട്ട് ഈ കുട്ടി ഒരിക്കലും അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ടെൻഡൻസി ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിക്കാനോ എണീറ്റ് നടക്കാനും ടേബിളിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാനും അങ്ങനെ മൊത്തത്തിലൊരു റെസ്റ്റ്ലെസ്നെസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ടാരന്റുല ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ നോക്കുമ്പം അയാളുടെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആണ്, പൾസ് ഇറഗുലർ ആണ്. ഇതൊക്കെ കൂടി വന്നപ്പോൾ അട്രോപിൻ 30 ഒന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷനെ ഹൈപ്പർടെൻഷൻ ഉണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ അലോപ്പതി പോയിന്റ് അവര് ഡയോറട്ടിക്സ് ആണ് കൊടുക്കുന്നത്. നമുക്കുള്ള ഒരു ഡയോറട്ടിക് ഏജന്റ് ആണ് അഡോണിസ്, നമ്പർ 1 ഹാർട്ട് മെഡിസിൻ പ്ലസ് ഡയോറട്ടിക്. അതുകൊണ്ട് തന്നെ ഞാൻ അഡോണിസ്റ്റ് ഇഞ്ചറും കൂടാതെ അത് ഈ കൊച്ചിന്റെ വെയിറ്റ് കുറവ് കാണിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അയഡൻ 2 കൊടുത്തു. ഇത് കൊടുത്ത് ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് ഇവര് കോഴിക്കോടുള്ള ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവര് വേറെ സാധാരണ എക്കോ അല്ല, വേറൊരു സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ച് നോക്കി. അപ്പോഴാണ് അറിയുന്നത് സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്ന ആ റിസൾട്ട് മൈൽഡ് ടു മോഡറേറ്റ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി. അപ്പൊ വളരെ ആയിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാല് അത്രയും നാള്, അതായത് ഒരു 4-5 മാസം അലോപ്പതിക് മെഡിസിൻ കഴിച്ചിട്ട് ഓരോ മാസം എടുത്ത് എക്കോ റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ സിവിയർ ഹൈപ്പർ പൾമണറി ഹൈപ്പർ ടെൻഷൻ, പിന്നെ മറ്റ് ചില കണ്ടീഷൻസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിവേ, ഈ ഒരു മാസം കൊണ്ട് തന്നെ ആ കുട്ടിയുടെ മൈൽഡ് എന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് ഹൈപ്പർ ടെൻഷൻ എത്തി, പൾമണറി ഹൈപ്പർ ടെൻഷൻ എത്തി. അവര് അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി രണ്ടാമതൊരു ടെസ്റ്റ് കൂടി നടത്തി. അതിനും നോർമലായിട്ടാണ് കിട്ടിയത്. മാത്രമല്ല ഇതിന്റെയൊക്കെ റിസൾട്ട് എന്റെ പക്കലുണ്ട്. ഇത് ഞാന് ഇന്ന് അതൊന്ന് കാണിക്കാനായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പൊ എനിക്കത് അതിനു വേണ്ടിയുള്ള ഒരു ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാൻ നേരിട്ട് കാണിക്കാൻ പറ്റത്തില്ല. എനിവേ, ആ കുട്ടി ഇപ്പൊ സൗദിയിലുണ്ട്. അവരിപ്പോ വീണ്ടും ഒരു 2-3 മാസത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ഇത്രയാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു 4 കേസ് പ്രസന്റ് ചെയ്തത് ഞാൻ ഉദ്ദേശിച്ചു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്ന കുറച്ച് മെഡിസിൻസ് വേണമെങ്കിൽ പല കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന, അതായത് ഞാൻ പോപ്പുലർ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻ അതാണ്. നന്ദി ഡോക്ടർ. ഈ പറഞ്ഞ ഇതിലെ ആദ്യത്തെ കേസിൽ ഒരു ചോദ്യം വന്നിരുന്നു, മാഗ്നോറിയ ആണോ അത് മാഗ്നോളിയ ആണോ എന്നുള്ള. മാഗ്നോളിയ, മാഗ്നോളിയ, മാഗ്നോളിയ. അത് കൊടുത്തിരുന്ന പൊട്ടൻസി ഏതായിരുന്നു? അങ്ങനെ ഒരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിരുന്നു. അതുപോലെ ആർക്കെങ്കിലും ഡോക്ടറോട് ഈ പറഞ്ഞ 4 കേസില് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ്. സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പെട്ടെന്ന് ഡിസ്കസ്. ചോദിക്കാനുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തായാലും വളരെ വേഗത്തിൽ ഒരു 4 കേസ് നമുക്ക് കവർ ചെയ്തു. അത് 4 വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു. എന്തായാലും ഓരോ കേസിലും എങ്ങനെയാണ് ഡോക്ടർ അത് പോകുന്നെന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാൻ പാടാണ്. കാരണം ഈ പ്രിസ്ക്രിപ്ഷൻ പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഒരാൾ വരുമ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, പിന്നെ ഹാർട്ടിനൊരു മെഡിസിൻ, അതോ എങ്ങനെയാണെന്ന് ബയോകെമിക്കൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ടോ,
ഉണ്ടെങ്കിൽ അത് ഏത് സമയത്തൊക്കെയാണ്? സാധാരണ ഇതിൽ ഞാൻ ബയോകെമിക് ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് ഇപ്പൊ നിർത്തിയായിരുന്നു. പിന്നെ വരുന്നത് ഇപ്പം എങ്ങനെയാണ് ഒരു കേസ് ചെയ്യുന്നത്, അതിന്റെ പത്തോളജിക്കൽ സിംറ്റംസിനെ തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വളരെ അപൂർവമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഈ കരണ്ടിലേക്ക് കൊടുത്തതുപോലെ ഉള്ള ചില രീതികൾ, ഇപ്പൊ സെപ്പിയ ചിലപ്പോ കൊടുത്തേക്കാം, അതിന് അനുസരിച്ചിട്ടുള്ള സിംറ്റംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതല്ലാതെ ഇല്ലെങ്കിൽ സ്പെസിഫിക്സിലേക്ക് പോകും കുറച്ച്. അങ്ങനെയാണ്, അതെനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ പലപ്പോഴും ഈ ഹൈപ്പർട്രോഫി ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഹൈപ്പറിസ്, കൺമുലേറിയ, കൺമുലേറിയ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ടുബാക്കോ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൺമുലേറിയ അല്ലെങ്കിൽ അതുപോലുള്ള കാക്ടസ് അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിനെ ഞാൻ ഉപയോഗിക്കും. ശരി സർ. പിന്നെ വേറെ ഒരു ഡോക്ടർ ഹൈപ്പർ ടെൻഷന്റെ സ്പെസിഫിക് ആണ് ചോദിച്ചത്. ഹൈപ്പർ ടെൻഷന്റെ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അത് നമ്മൾ ഓരോന്നിനും നോക്കിയാണ് ചെയ്യുന്നത്. ഇപ്പം റോൾഫിയ മുതല് റോൾഫിയാസ്, സുംബല്, സ്ട്രെപ്റ്റോകോക്കസ്, ലൈക്കോപസ്, പിന്നെ അലിയം സറ്റൈവ, അലിയം ഉറുസിനും ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഒക്കെ ഉപരി അവിടെ സിംപ്റ്റംസ് വല്ലാതെ വല്ലാതെ ഇത് എന്താ പറയാ, ഹെഡ് ഏക്ക് മുൻപൊക്കെ വരുന്ന കണ്ടീഷൻ ആയി ഗ്ലോണോയിൻ, പിന്നെ ഹൈപ്പർ ടെൻഷൻ തന്നെ സിസ്റ്റോളിക് ഡയസ്റ്റോളിക്കും വ്യത്യസ്തമായിട്ട്, അതായത് ഒരു ശരിക്കും അതിന്റെ ഒരു നിശ്ചിത പാറ്റേണിൽ അല്ലാതെ വരിക, അതായത് ഡയസ്റ്റോളിക് കുറവും സിസ്റ്റോളിക് കൂടുതലും വരികയാണെങ്കിൽ പാരേറ്റം യൂറ്, അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ത്രോംബോ എംബോളിസോ എൽ വി എച്ച് ആണ് ഒരാളെ ചോദിച്ചത്. ത്രോംബോ എംബോളിസം ഒരു കേസ് ഞാൻ ചെയ്തിരുന്നു, അത് ശരിക്കും സക്സസ് ആയതുമാണ്. ഇത് രണ്ടും കൂടി വരുന്ന കണ്ടീഷനിൽ ഇപ്പൊ എൽ വി എച്ച് ഒക്കെ വരുമ്പോൾ സാധാരണ വരുന്ന മെഡിസിൻസ് ആണ് കൺമുലേറിയ, ഐബറിസ് അങ്ങനത്തെ ഒക്കെ മെഡിസിൻസ്. അതിന് പിന്നെ ഒരു സെക്കൻഡ്, ഹൈപ്പർട്രോഫിയിൽ വരുന്ന കുറെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഓറമെറ്റ്, അഡോണിസ്, ആർണിക്ക, കാക്ടസ്, ഡിജിറ്റാലിസ്, ഐബറിസ്, അമാറ, കൺവുലേറിയ, കാൽമിയ, ലൈക്കോപോഡിയം, നാഞ്ച, റസ്റ്റോക്സ്, സ്പൈറ്റീരിയ, സ്പോഞ്ചിയ, സ്ട്രെപ്പാൻഡസ്, തൈറോയിഡ്, ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഈ ഹൈപ്പർട്രോഫിയിൽ വരുന്നുണ്ട്. ഡോക്ടർ സലീം കുമാർ പറയൂ. ഹരിഹരൻ ഡോക്ടർ ആദ്യമേ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞു, പറയട്ടെ പറയട്ടെ. ഹരിഹരൻ സാറ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലാക്കാം, വരുന്നുണ്ട്. അത് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ എല്ലാവർക്കും സംസാരിക്കാം. അൻസാർ ഡോക്ടറെ, ഈ അഡോണിസ് കൊടുക്കാൻ പറ്റില്ല, ഈ ഡയബറ്റിക് ആയിട്ട്. ഈ ഞാൻ എന്റെ ഈ ലിയാട്രിസ് പിക്കേറ്റ് നിങ്ങള് നോക്കാറുണ്ടോ? ഇല്ലയോ. ഞാൻ അഡോണിസിന് ഇങ്ങനെ ഒരു ആക്ഷൻ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ അതാണ് ഹോമിയോപ്പതി ക്ലാസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ വർണ്ണിച്ച് കേട്ടിരിക്കുന്നത്, അതുകൊണ്ടാ ചോദിച്ച. അല്ല അഡോണിസ്, പക്ഷെ ഈ അഡോണിസ് ഒരു മാസം കൊണ്ട് സിവിയർ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ കുറച്ചു എന്ന് പറയുമ്പോ എനിക്ക് അതല്ല വിശ്വാസം. അല്ല അല്ല അല്ല, ഞാൻ അഡോണിസ് ഇങ്ങനെ ആക്ഷൻ ട്രൈ ചെയ്യാം എന്തായാലും. അതുകൂടി അതിന് ഹോമിയോപ്പതി ക്ലാസിക്സ് എന്നാണ് പറയണേ, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും.
അഡോണിസ് ഇനിങ്ങനെ ആക്ഷൻ ഒന്നും എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അഡോണിസ് സോൾഡ് ആകും. ഇതാണ് രണ്ട് ഡയൂറെറ്റിക്സ് മെയിൻ ആയിട്ട് നമ്മളുടെ ഇല്ല. ബിയാട്രിസ് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കേൾക്കുന്നത്. എനിക്കറിയാത്ത ഒരുപാട് മെഡിസിൻ ഉണ്ട്. ഓക്കെ 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 ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കാം. പക്ഷെ ആ എനിക്ക് നോക്കാം. പിന്നെ എപ്പോഴും കിട്ടില്ല. ഓക്കെ നന്ദി സലിമ ഡോക്ടറെ. ഹരിഹരൻ സാർ കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, സംശയം ചോദിക്കാനോ? ഇതിലിപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഹൈപ്പർട്രോഫി അല്ല, ഐ മീൻ ലാസിക്സ് എന്നൊക്കെ പറഞ്ഞു. ഇത് കാർഡിയാക് ട്രോപ്സി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഈ കാർഡിയാക് ട്രോപ്സി എന്ന് പറഞ്ഞ കണ്ടീഷന്റെ ഏറ്റവും കൂടുതൽ വരുന്ന ആർണിക്ക, കൽക്കേരിയ, കാർബ്, ക്രിട്ടേക്കസ്, ഡിജിറ്റാലിസ്, കണ്ണുലേറിയ, സ്ക്വില്ല, സ്ട്രൊഫാൻഡസ്, പൊസൈനം, ചൈന, അങ്ങനെയൊക്കെയാണ് ഒന്നോടൊന്ന് പറയാമോ സാറേ, ഒന്നോടൊന്ന്? ആർണിക്ക. നാളെ നാളെ രാവിലെ കിട്ടുമല്ലോ, വിഷമിക്കില്ല. ആർണിക്ക ഉണ്ട്, കൽക്കരി ആൾസ് ഉണ്ട്, ക്രിട്ടേഗസ് ഉണ്ട്, ഡിജിറ്റാലിസ് ഉണ്ട്, കണ്ണുലേറിയ ഉണ്ട്, സ്ക്വില്ല ഉണ്ട്, സ്റ്റൊഫാൻഡസ് ഉണ്ട്. ഇതിന്റെ കോപ്പി സലീം കുമാറിന്റെ കയ്യിലുണ്ട്. പൊസൈനുണ്ട്, ചൈനയുണ്ട്. അപ്പോസൈനും ചൈന കിട്ടി സാർ. പിന്നെ വേറൊരു കണ്ടീഷൻ നമ്മൾ പറയും കാർഡിയാക് ഡിസ്നിയ എന്ന് പറയും. അതായത് ഹാർട്ടിന്റെ അസുഖം വന്ന് നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞ ആസ്മ രണ്ടു തരമുണ്ട്, കാർഡിയാക് ആസ്മ ഉണ്ട്, ബ്രോങ്കിയൽ ആസ്മ ഉണ്ട്. പക്ഷെ ഇത് എന്താണെന്നുള്ളത് നമ്മൾ ട്രാക്കിങ്ങിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഹൃദ്രോഗം വന്നിട്ട് ഒന്നാലും കാർഡിയോ മയോപ്പറ്റി ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ആവാം, അല്ലെങ്കിൽ വാൽവുലാർ ഡിസീസ് ആവാം, ഇതെല്ലാം ഡിസ്നിയ ഉണ്ടാകും. അപ്പൊ അത്തരം കണ്ടീഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മൂന്ന് മെഡിസിൻസ് ആണ് ക്രെട്ടേഗസ്, സ്ട്രോപാൻഡസ്, സുംബൻ. വേറെ ഉണ്ടാകുന്ന മെഡിസിൻസ് ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നൂറുകണക്കിന് മെഡിസിൻ ഉണ്ട് തോന്നുന്നു ഹൃദ്രോഗങ്ങളുമായി വന്നത്. പിന്നെ അതുപോലെ തന്നെ കാർഡിയാക് സ്റ്റിമുലന്റ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് ക്രെട്ടേഗസ് ആണ്, കാർഡിയാക് സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഇതായിട്ട് പറയുന്ന രണ്ട് മെഡിസിൻസ് ആണ് സ്ക്വില്ല ആൻഡ് വെറേട്രം. വെറേട്രം ആൽബ് ഒരുപാട് പൊട്ടൻസി 30-200. ഞാനെപ്പോഴും 30-200 അധികം കൊടുക്കാറ്. പിന്നെ വല്ലാത്ത നെഞ്ചുവേദനയായിട്ടൊക്കെ ഒരാള് എമർജൻസി പോലെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്തു വന്നാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ലാറ്റോഡക്ടസ് പിന്നെ റെസ്ക്യൂ റെമഡി അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ട് വല്ലതും? ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന മെഡിസിൻ രണ്ടെണ്ണം അക്കഡായിട്ടും അറിയിക്കുകയാണ്, അവർ സമ്മതിക്കുകയാണ് പറയുന്നത് കൊടുക്കുന്നു. ലാറ്ററോഡക്ടസ് ഒക്കെ വരുന്നത് ആ ബ്ലോക്ക് വന്നിട്ട് അത് ഒരു ഇതായി നിൽക്കുന്ന ക്രോണിക് കണ്ടീഷൻ വരുമ്പോഴാണ് ലാറ്ററോഡക്ടസിനൊക്കെ ആക്ഷൻ ഉള്ളൂ. ഓക്കെ ഓക്കെ. അക്കണേറ്റും ആർണിക്കയും പൊട്ടൻസിയും 30-30. ആ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുക. അതെ അതെ, അതിപ്പോ പെയിൻ ഉണ്ടെങ്കിൽ എവറി അവർ അല്ലെങ്കിൽ എവറി 30 മിനിറ്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പുതിയ അറിവാണ്. ഹലോ, പറയൂ പറയൂ. ഹൈപ്പർ ടെൻഷൻ വല്ലാതെ കൂടി വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതൊരു സംശയം. പിന്നെ മറ്റൊന്ന്, ഈ നമ്മളെ ചുമ്മാ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ മങ്ങിപ്പോകുന്നു എന്നുള്ള കണ്ടീഷൻ വരിക, അത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ വരുന്നത്? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ആവാം, കാരണം ഇജക്ഷൻ ഫാക്ടർ കുറവുള്ളവർക്കൊക്കെ അങ്ങനെ വരും. നമ്മുടെ പരിസരം മുഴുവൻ മങ്ങി അങ്ങ് പോവുക. EF കുറവാണെങ്കിൽ, അതല്ലെങ്കിൽ വാൽവുലാർ കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. പ്രത്യേകിച്ച് മൈട്രൽ വാൽവ് കംപ്ലൈന്റ് ഉണ്ട്.
അത് പെട്ടെന്ന് അതിന് വെറുതെ നിൽക്കുമ്പോഴല്ല ഇരുന്നിടത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ശരീരം തന്നെ പെട്ടെന്നുണ്ടാവും. ഹൈപ്പർ ടെൻഷൻ നമുക്ക് പൊതുവെ ഇച്ചിരി കൂടിയ കേസിലൊന്ന് മാനേജ് ചെയ്യാൻ. കൂടിയ കേസില് ഇതാണ് ഒന്ന് ക്ലോണൈൻ 200, 30, 200, പിന്നെ അതിനൊപ്പം ഇപ്പൊ ഡയബറ്റിക് കേസസ് ഒക്കെ ആണെങ്കിൽ ഐക്കോപ്രസ് കൊടുക്കാം, പിന്നെ റോൾഫിയ ഞാൻ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സ്ട്രഫാൻഡസ്. ഇതിലെ ഏതിലെങ്കിലും ക്ലാസ് അടിപൊളിയാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളും വന്നിട്ടുണ്ട്, അടിപൊളി ക്ലാസ്. ഡോക്ടറെ വേറൊരു അംശം ഉണ്ട്, ഈ ബി പി കൂടിയിട്ട് കണ്ണിലെ ബ്ലീഡിങ് വന്നിട്ട് കണ്ണിങ്ങനെ വല്ലാണ്ട് ചുമന്ന് ഒരു സ്പോട്ട് പോലെയൊക്കെ ആയിരിക്കുന്ന കേസിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ? അതില് ഇതാണ് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ആർണിക്കാനാണ്. അർണിക്കാനാ മതി. ആ കണ്ണിൽ ശരിക്കും ഒരു ചുമന്ന സ്പോട്ട് വലുത് കാണുകയാണ്. അല്ല അത് അത് പോകും, ആർണിക്കാഴ്ച പോകും, ആർണിക്കാഴ്ച പോകും, പിന്നെ റൂട്ടാ വേണമെങ്കിൽ പോയി. പിന്നെ വലുത് ഡയലേറ്റഡ് ഹാർട്ട് ഓർ കാർഡിയോമയോപ്പതി എന്നുള്ള കണ്ടീഷൻ, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. അതിന് പ്രത്യേകിച്ച് വരുന്നത് ഡിജിറ്റാലിസ്, ഫോസ്ഫറസ്, പിന്നെ ടബാക്കം, കൺവലേറിയ, ടാലിഡൈ, ഇതിനൊക്കെ ആ കോസറ്റ് ഫാക്ടറും കൂടി ഒന്ന് നോക്കിയാൽ മതി. കൺവലേറിയ ടബാക്കോ ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ആ ടുബാക്കോ ച്യൂയിങ് അല്ലെങ്കിൽ ടുബാക്കോ സ്മോക്കിംഗ് എന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മെഡിസിൻസ് റിസൾട്ട് തരും. പിന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന് സാധാരണ വരുന്ന മെഡിസിൻസ് ആണ് അഡോണിസ്, അവേന, ഡിജിറ്റാലിസ്, അയോഡം, കാൽബിയ, ലിത്തിയം കാർ, സ്പൈജീലിയ, സ്പോഞ്ചിയ, മാഗ്നോളിയ. ഇതിൽ ലിത്തിയം കാർബിന് വേറൊരു ഇതുണ്ട്, ഞാൻ പറഞ്ഞത് നേരത്തെ കുറെ അസുഖങ്ങൾ ഇതിനോടൊപ്പം വരും. ഇപ്പൊ യൂറിക് ആസിഡ് കൂടുതലാണ്, ഒരു ഹാർട്ട് ഡിസീസ് വരുന്നു, യൂറിക് ആസിഡ് കൂടുതലാണ്, റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ട്, അവിടെ നമുക്ക് ലിത്തിയം കാർബ് ഒന്ന് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് ആയിരിക്കും. ലിത്തിയം കാർബ് യൂറിക് ആസിഡിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ. 30 and 200 ആണോ? നല്ല സർ, 30 ആണ് ഞാൻ ട്രൈ ചെയ്യാറ്. 30-ല് റിസൾട്ട് വരുന്നില്ലെങ്കിൽ മാത്രമേ പൊതുവെ യൂറിക് ആസിഡിന് പറയുന്ന മെഡിസിൻസ് ആണ് ബെറിബെരസ് വൾഗാരിസ്, അത് ടിഞ്ചർ എന്ന് ഉപയോഗിക്കാറുണ്ട്, 30 ഉപയോഗിക്കാറ്. പിന്നെ പുകവലിക്കാരാണെങ്കിൽ ഡാഫ്ന, ഇൻഡിക്ക, പിന്നെ കാൽമിയുണ്ട്. ഈ കാൽബിയ ഇപ്പൊ റൊമാറ്റിക് കംപ്ലൈന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ കാൽബിയം നേരത്തെ ലിത്തിയം കാർബ് പറഞ്ഞതുപോലെ, പിന്നെ ലിത്തിയം കാർബ്, പിന്നെ ബോഡോഫിൽ. ഈ ബോഡോഫിൽ റിവർ റെമഡി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് യൂറിക് ആസിഡ് കൂടുതൽ, അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടത് ബോഡോഫിൽ പറയും. പിന്നെ അർട്ടിക്ക യൂറിൻസ്, പിന്നെ ഫാബിയാന ഇംബ്രിക്കേറ്റ എന്ന് പറഞ്ഞ മെഡിസിൻ, ഫാബിയാന ഇംബ്രിക്കേറ്റ പിച്ചി എന്ന് പറയുന്നത്, പിച്ചി സെന്റ് ജോർജിനൊക്കെ ഉണ്ട്, ഒരു പിഞ്ചറിന് 100 ml എബൗട്ട് 500 ml. അത് യൂറിക് ആസിഡ് പറ്റും. അതേപോലെ തന്നെ അതിൽ തന്നെ പിച്ചിയുടെ ഡയലൂഷൻ തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. പ്രോസ്റ്റേറ്റ് എല്ലാം ഹൈപ്പർട്രോഫി, പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫിക്ക് പറയുന്ന ഒരു നല്ല മെഡിസിൻ ആണ് ഫാബിയാന ഇംബ്രിക്കേറ്റ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, ആ പേര് മാത്രം കിട്ടിയാൽ തന്നെ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും, നമ്മളെല്ലാവരും പഠിക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ പറയുന്നത് വാൽവുലാർ ഡിസീസ് ആണ്, നമ്മള് പൊതുവായിട്ട് ഇപ്പൊ ഹോമിയോപ്പതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറവ്. ഈ വാൽവുലാർ ഡിസീസിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന മെഡിസിൻ ആണ് ഒന്ന് അഡോണിസ്. അഡോണിസ് വാൽവുലാർ ഡിസീസിന് ഇടയ്ക്ക് ക്ലിയർ ആകാതെ വരുന്നുണ്ട്. ചെറിയ ട്രബിൾ
അഡോണിസ് ഉണ്ട്, പിന്നെ കാക്കസ്, കൽക്കരിയ ഫ്ലോറ്, ലൈക്കോപസ്, സ്പോർജിയ, തൈറോയിഡിനും വെറൈറ്റം ബ്രെയിന്, ഗലാന്തസ് ഡിവാലിസ്, കാലിക്കാർബ്, കാലിബൈക്ക്, ഓറമ്പൻ, ഇത്രയും വാലുലാർ ഡിസീസിന് ഏറെക്കുറെ ഉപകാരപ്പെടുന്നതാണ്. ഈ ഗാലാന്തസ് എന്ന് പറയുന്നത് മൈട്രൽ വാൽവ് റീഗർജിറ്റേഷൻ, മൈട്രൽ വാൽവ് പ്രൊലാപ്സ്, മൈട്രൽ വാൽവ് സ്റ്റെനോസിസ്, ഇത്തരം കണ്ടീഷൻസിൽ ഉപകാരപ്രദമായ ഒരു മെഡിസിൻ ആണ്. പിന്നെ വരുന്നത് മൈട്രൽ റീഗർജിറ്റേഷൻ മരുന്ന്. അപ്പൊ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഡിജിറ്റാലിസിന്റെ ലോറാസിറാസിസ്. ഡിജിറ്റാലിസിൽ വരുന്നത് പൾസ് റേറ്റ് കുറവ് കാണിക്കുമ്പോഴാണ് കൂടുതൽ ഇൻഡിക്കേഷൻ ഡിജിറ്റാലിസിന് എന്നാണ് പറയുന്നത്. ഡിജിറ്റാലിസിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട്. പിന്നെ ലോറാസിറാസിസ്, ലോറാസിറാസിസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ട് ഫെയിലിയർ വന്നിട്ട്, അതായത് പേഷ്യന്റ് എപ്പോഴും ചെസ്റ്റ് താങ്ങി പിടിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ല എണീക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒരു കൈ നെഞ്ചിൽ വെക്കുന്ന ഒരു അവസ്ഥ, വല്ലാതെ ടയേർഡ് ആയിരിക്കും, വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും. പിന്നെ സോറിനുണ്ട്, സ്ട്രഫാന്തസ് ഉണ്ട്, അപ്പോസൈനുണ്ട്. ഇത് മൈട്രൽ റീഗർജിറ്റേഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ വീക്ക് ഹാർട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, വീക്ക് ഹാർട്ടില് വരുന്നത്, അത് വീക്ക് ഹാർട്ട് എപ്പോഴാ വരുന്നത് വെച്ചാൽ ഒന്നാമത് കാർഡിയോ മയോപ്പതി വന്നത്, അതല്ലെങ്കിൽ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് വന്നത്, അല്ലെങ്കിൽ അറിത്മിയ വന്നിട്ട് അറിത്മിയക്ക് ശേഷം ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് വരാം, അല്ലെങ്കിൽ കാർഡിയോ മയോപ്പതി വരാം. ഇങ്ങനെയൊക്കെ വന്ന് വീക്ക് ഹാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇജക്ഷൻ ഫാക്ടർ ലെസ് ആയിരിക്കും, ഫ്രാക്ഷണൽ ഷോർട്ടനിങ് വളരെ ലെസ് ആയിരിക്കും. ഇത് രണ്ട് കാര്യമാണ് നമ്മൾ എപ്പോഴും എക്കോയിൽ നോക്കും, ഒന്ന് എഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ടോ, ഒന്ന് ഇ എഫ് എന്ന് എഴുതിയിട്ടുണ്ടോ. ഈ ഇ എഫ് എപ്പോഴും നമുക്കൊരു 60-70 കിട്ടും, എഫ് എസ് എപ്പോഴും ഒരു 30 above ആയിരിക്കും. ഇതാണ് ഒരു നോർമൽ ഹാർട്ടിന്റെ ഒരു നല്ല ഫങ്ഷനിങ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് വളരെ കുറവാണ്, അതായത് ഒരു 30 ഉള്ളൂ എന്ന് വെച്ചാൽ. ചിലതിന് എഫ് എസ് എഴുതിയിട്ടുണ്ടാവും, എഴുതാൻ മാത്രം ഉണ്ടാവും, 15 ഉണ്ടാവും, ചിലത് 15 താഴെയാണെങ്കിൽ അവർ എഴുതും. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ, വീക്ക് ഹാർട്ട് വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഉപകാരപ്പെടുന്ന മെഡിസിൻസ് ആണ് ആൾസൈഡ് ഉണ്ട്, കൺമുലേറിയ ഉണ്ട്, അമോണിയം കാർബുണ്ട്, കാലിബൈക്ക്, ലാക്കസിസ്, സ്ട്രഫാന്തസ്, സോറിനം, വനേഡിയം ആൻഡ് സാഗുനേറിയ. ഇത്രയും മെഡിസിൻസ് ഉണ്ട്. ഇതില് ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ അത് എങ്ങനെ സെലക്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്നും വായിച്ചു പഠിച്ചിട്ട് മനസ്സിലാക്കും, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പോസ്റ്റ് ഇൻഫെക്റ്റീവ് കാർഡിയാക് എലിമെന്റ്സ്, അതായത് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്കറിയാം ഇത് വന്നിട്ട് ഈ കോവിഡിന് ശേഷം ഒരുപാട് പേരാണ് ഹാർട്ട് ഡിസീസ് വന്നിട്ട് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ഹാർട്ട് ഡിസീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് ആണ് അഡോണിസ് ടിഞ്ചർ. ടിഞ്ചർ ആണ് അധികം ഉപയോഗിക്കുന്നത്, 230 ഒക്കെ കൊടുക്കാറുണ്ട്. പോസ്റ്റ് ഇൻഫെക്റ്റീവ് കാർഡിയാക് എലിമെന്റ്സിലെ ഏറ്റവും നല്ല എന്നായിട്ട് പറയുന്നതാണ് അഡോണിസ്. പിന്നെ ഐബറിസ്, നാജ, പൈറോജൻ, ആൾസൈർ, ഇത്രയും മെഡിസിൻസ് ആണ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് കാർഡിയാക് എലിമെന്റ്സ് നമുക്ക് ഉപകാരപ്പെടും. അതുകൂടാതെ കോവിഡിന് ശേഷം കിതപ്പ് പറയുന്ന, ഭയങ്കര കിതപ്പ് പറയുന്നതിനൊക്കെ ഇത് കൊടുത്താൽ മതിയാ? അഡോണിസ് ഒന്ന് കൊടുത്തു നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഫോസ്ഫറസും കൽക്കരിയും ആവശ്യമൊക്കെ പലരും പറയുന്ന റിസൾട്ട് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അഡോണിസ് ആണ്, അഡോണിസ്, ഐബറിസ്. ഐബറിസ് പറയുന്നതിൽ അവിടെ എൽ വി എച്ച് ഒക്കെ വന്നിട്ടുണ്ടാവും, ആ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഐബറിസ്. പിന്നെ വാക്സിന് കംപ്ലൈന്റ് കൊണ്ട് കുറെ അസുഖങ്ങൾ വന്നത്, അപ്പൊ പോസ്റ്റ് വാക്സിനേഷൻ എന്നുള്ള ഇതില് ഏറ്റവും ഇതായിട്ട് പറയുന്ന ഒരു മെഡിസിൻ ആണ് വേരിയോളിന്. ഇത് ഞാൻ പറയുന്നതിന്നേ ഉള്ളൂ, അതിന്റെ ആപ്ലിക്കേഷൻ അത് പറ്റോ പറ്റില്ല എന്ന് നിങ്ങൾ തിരിച്ചു. കാരണം ഇതില് ഈ പറഞ്ഞ പോസ്റ്റ് ഇൻഫെക്റ്റീവ്
കാർഡിയൊക്കെ ഹെൽമെറ്റ്സ് ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അതേമാതിരി പോസ്റ്റ് വാക്സിനേഷൻ ഉള്ളത് നമ്മളിപ്പോ ഈ വാക്സിനേഷൻ കഴിഞ്ഞപ്പോഴും നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുള്ളൂ. മുമ്പൊന്നും നമ്മൾ വാക്സിനേഷന്റെ ഇത് പറയുമ്പോ തൂജ എന്ന് പറയും, പക്ഷെ ആ തൂജേനേക്കാൾ കൂടുതൽ പറയുന്നത് ഒരു കണ്ടീഷനാണ്. അക്ലേഷ്യ കാർഡിയയ്ക്ക് മരുന്ന് ചോദിച്ചിരിക്കുന്നു സർ. വേരിയോളിന് കൊടുക്കുന്നത് പൊട്ടൻസി 2 ഏതായിരിക്കും? 200 ഒക്കെ മതിയാവും. ഇതില് നേരത്തെ ഹൈപ്പർ ടെൻഷന് ചോദിച്ചിരുന്ന അതിന് വരാവുന്ന പ്രോബബിൾ മെഡിസിൻസ് ഞാൻ പറയാം ഒന്നുകൂടി. ഓറമെറ്റ്, അലിയൻ സെറ്റൈവ, ബെരേറ്റ കാർഡ്, ബെരേറ്റ ന്യൂ, ലൈക്കോപസ്, പ്ലംബമെറ്റ്, സ്റ്റോൺഷിയ കാർഡ്, സ്റ്റൊഫാൻതസ്, സുംബൽ, യുറേനിയൻ നൈട്രിക്. ഈ യുറേനിയൻ നൈട്രിക്കും ഡയബറ്റീസും അസോസിയേറ്റഡ് ആയിട്ട് ഹൈപ്പർ ടെൻഷന് വരികയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിൻ. ക്ലോണോയ്, പ്രോൾഫിയ, സ്പാർട്ടിൻ എല്ലാം ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കാവുന്ന മെഡിസിൻസ്. പിന്നെ ചില കണ്ടീഷനിൽ പ്രഷർ ബി പി കുറഞ്ഞു വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, അത് കാക്ടസ് തൈറോയിഡിന്. പിന്നെ അയോട്ടിക് ഡിസീസ് ആണെങ്കിൽ ഓറമെറ്റ്, ക്രിട്ടേഗസ് കാൽമിയ, ലൈക്കോപോഡിയ. ഹാർട്ട് ചുരുങ്ങി പോണോ അസുഖത്തിന് എന്താ പോലെ? ഹാർട്ട് ചുരുങ്ങി പോണോ? അപ്പൊ ചുരുങ്ങി പോകുന്ന ഹൈപ്പർ ടെൻഷൻ അത് കാർഡിയോ മയോപ്പതി ആണോ ഉദ്ദേശിച്ചത്, എൻഡോ കാർഡൈറ്റിസ് ആണോ? എന്തായാലും അങ്ങനെ ഒരു കേസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഡെറിഫിലിനും ഒക്കെ, ഡെറിഫിലിൻ മെഡിസിൻ അല്ലേ അലോപ്പതിക്കാരുടെ, ആ മെഡിസിൻ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന നമ്മളാണ് കണ്ടിട്ടുള്ളത്. കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കേസ്. ഹാർട്ട് ചുരുങ്ങുക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അതിന്റെ മെഡിക്കൽ ടൈം എന്താ? അട്രോപ്യ. അത് എക്സ്റേയിൽ ഞാൻ ഇങ്ങനെ കണ്ടതാണ് രണ്ടു പ്രാവശ്യം. ഇങ്ങനെ ഒരു കൊച്ചിനും കണ്ടു, വേറെ ഒരു പ്രായമുള്ള ആൾക്കും കണ്ടു. ശ്വാസം മുട്ടുണ്ടായിരുന്നവരാണ്, അവർക്ക് ഇങ്ങനെ ഡെറിഫിലിൻ തുടർച്ചയായിട്ട് കൊടുത്തിരുന്നു. ഡെറിഫിലിനും ഇൻസെക്ടിൻ എന്നും പറഞ്ഞ മെഡിസിനും. അപ്പൊ നോക്കിയപ്പോ എക്സ്റേയില് ഇവരുടെ ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അറിയാത്ത വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കേസ്. വേറെ ഒരുപാട് കേസ് എൻഡോകാർഡൈറ്റിസ് വരെ കിട്ടിയിട്ടുണ്ട്. വാൽവുലർ ഡിസീസ് എന്ന് പറയുന്ന മെഡിസിൻസ് ആണ് പറഞ്ഞത്, ഓറമെറ്റ്, ക്രിട്ടേഗസ്, കാൽമിയ, ലൈക്കോപോഡിയ. അത് സ്റ്റെനോസിസിന്റെ ചുരുങ്ങാന്ന് ഉദ്ദേശിച്ചത് സ്റ്റെനോസിസ് ആയിരിക്കും. കാൽസിഫിക്കേഷൻ കൊണ്ടുള്ള കേസസ്. കാൽസിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ക്രിട്ടേഗസ് ഉണ്ട്, കാൽസിഫൈഡ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോഴൊരു ടേം ഉപയോഗിച്ചു പെട്ടെന്ന് സാർ, സ്റ്റെനോസിസ്. സ്റ്റെനോസിസ് കാൽസിഫിക്കേഷൻ ആണ് ഇല്ല, എനിക്ക് തോന്നിയത് ആ കേട്ടപ്പോഴ് അവര് പറഞ്ഞത് കേട്ടപ്പോ. അതെ അതെ, ഈ ആർത്രോസിസ് ഒക്കെ വന്നിട്ടേ ഹാർഡനിങ് ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷനാണ്, അവരുദ്ദേശിച്ച അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല വാൽവിലല്ല, കാർഡിയക് മസിലിന് പൊതുവെ ചുരുങ്ങുന്ന മസില് മൊത്തം കാൽസിഫിക്കേഷൻ, ഈ ബ്ലഡ് വെസൽസിൽ കാൽസിഫിക്കേഷൻ വരികയും ഫൈബ്രോസിസ് വരുമല്ലോ, ഫൈബ്രോസിസ് വന്നിട്ട് ഹാർഡനിങ് ഉണ്ടാവും. അല്ല അതാണ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞത്. ഇല്ല ഇവരിപ്പോഴും നേരത്തെ പറഞ്ഞത് ഈ ഹാർട്ടിന്റെ സൈസ് ചെറുതാണ്. ഒരു സിഒപിഡി ഉള്ള കേസ്. അതില് മറ്റേ സാധാരണ ഈ പൾമണറി പ്രോബ്ലം വന്നിട്ടേ, ഈ നേരത്തെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഈ പൾമണറി ഈ എയ്സൻ മെൻജസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ,
ഈ അതിലും ഇതാ സംഭവിക്കുന്ന മറ്റേ ഇതിൽ വന്നിട്ട് പൾമണറി ഇത് ഹൈപ്പർ ടെൻഷനൊക്കെ വന്നതിന് ശേഷം ഹാർട്ട് മസിൽ ഹാർഡനിങ് ഉണ്ടാകും, ഹാർഡനിങ് ഉണ്ടായിട്ട് സൈസ് ചെറുതാകാറുണ്ട്. അങ്ങനെ നമ്മുടെ സമയം സാധ്യതകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, പെട്ടെന്ന് കേട്ടപ്പോ സാധ്യതകൾ പറഞ്ഞു. അതിനെ കുറിച്ച് ഞാനൊന്ന് കൂടുതൽ നോക്കാം, എന്താണ് ആ കണ്ടീഷൻ. നമുക്ക് സമയം 10 ആയി സാറേ, നമ്മൾ അറിഞ്ഞില്ല അത്. അപ്പം അങ്ങനെ വളരെ നല്ല അറിവ് ആണ് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. ഇനിയും ഇനിയും മുന്നോട്ട് ബാക്കി പറയാനുള്ളതുമായിട്ട് സാർ എത്രയും വേഗം വരണം, കാരണം ഞങ്ങൾക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ആണ് ഇതുവഴി കിട്ടുന്നത്. ഡോക്ടറെ വീണ്ടും ഉള്ള ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നന്ദി പറയുന്നതിന് സലീം കുമാർ ഡോക്ടറെ വിളിക്കുന്നു. സലീം കുമാർ ഡോക്ടറെ നാളത്തേക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നാളെ ഡോക്ടർ നിത്യയുടെ ചികിത്സാനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇതിലെ ദേവൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ദേവൻ ഡോക്ടർ, ദേവൻ ഡോക്ടർക്ക് സംസാരിക്കണോ? ദേവൻ ഡോക്ടർ നന്ദി പറയുന്നു. ദേവൻ ഡോക്ടർ നടത്തിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം, കേൾക്കുന്നില്ലേ? എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ ആകെ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വലിയ ഭാരങ്ങൾ എടുക്കുമ്പോൾ ഒന്നിലധികം ആൾക്കാർ വേണമല്ലോ. ഇപ്പൊ ഒന്നിലധികം മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള റിസൾട്ടും കൂടി കിട്ടുമ്പോൾ അത് നമ്മൾക്ക് ഒരു സന്തോഷമാണ് തരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഉള്ള ഹാർട്ട് ഡിസീസ് ഒന്നും അധികം ചികിത്സിച്ചിട്ടില്ല ഞാൻ, എന്നാലും ഈ ഒന്നിലധികം മെഡിസിൻ ഒക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ആ ധാരണ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾക്ക് കൂടുതലായിട്ട് അത് ഡോക്ടർമാരുടെ ഇടയിൽ എത്തണമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, അത് കൊച്ചിന് വേറെ ഒരു പതോളജി ഇല്ല, പക്ഷെ പൾസ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഈ വീട്ടില് ആ വീട്ടില് അല്ല ഒരു ഒന്നും അവര് വീട്ടില് ഇതുണ്ടല്ലോ ഇപ്പൊ മറ്റേ എന്തുവാ പൾസ് നോക്കുന്ന ഓക്സിമീറ്റർ ഉണ്ടല്ലോ, ഓക്സിമീറ്റർ നോക്കുമ്പോ എപ്പോഴും 110 മേളിലാണ് നിക്ക. എന്നാ കൊച്ചിന് വേറെ വേറൊരു കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇങ്ങനെ അവര് ഇങ്ങനെ പറയായിരുന്നു, ആ കംപ്ലൈന്റ് ഒക്കെ വ്യത്യാസം വന്നു, പക്ഷെ ഇതിന് വ്യത്യാസം വരുന്നില്ല. ഇല്ല അവര് നേരത്തെ കൊറേ ഇതൊക്കെ നടത്തി, അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്നാണ് അവര് പറയുന്നത്. ഇത് പാരസിസ് ആയിട്ടാണ് വന്നത് കൊച്ചിന്റെ കൈക്കൊരു ഇത്. അപ്പൊ അതുകൊണ്ട് അവര് കൊറേ ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു, ഇത് യാദൃച്ഛികമായിട്ട് കണ്ടുപിടിച്ചതാണ്. കൊച്ചിന് ശ്വാസം മുട്ടലോ അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായി. ദേവൻ ഡോക്ടർ ഒരു നന്ദി, കൻസാർ ഡോക്ടർക്ക് ഒരു നന്ദി കൂടെ പറയണേ. IFPHൽ വന്ന് ഇത്ര മനോഹരമായ രീതിയിൽ ഒരു ക്ലാസ് എടുക്കുകയും എല്ലാ ഡോക്ടർമാർക്കും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് എടുത്ത ഡോക്ടർ അൻസാറിന്, പ്രത്യേകിച്ചും എൻ്റെ ജസ്റ്റ് ജൂനിയറാണ്, അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം IFPHന്റെ പേരിലും ഇവിടെ എത്തി ഇവിടെയുള്ള എല്ലാ പ്രേക്ഷകരുടെ പ്രേക്ഷകർ ആ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ സ്വന്തം പേരിൽ. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. വീണ്ടും എത്രയും വേഗം ഞങ്ങൾക്ക് അടുത്ത ചികിത്സാനുഭവങ്ങളുമായിട്ട് എത്തണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ IFPHന്റെ 1261 സൂം വെബിനാർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.